പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാട്സാപ്പ് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഇമെയിൽ അക്കൗണ്ട് നമുക്ക് വാട്സാപ്പിൽ ആഡ് ചെയ്യാം എന്നത്. ഇതിൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒ ടി പി പോകുന്നത് ഇമെയിലിലേക്ക് പോകും. അപ്പോൾ ഇമെയിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒ ടി പി നമ്മൾ ഇമെയിലിൽ വരും. ഇമെയിലിൽ നിന്ന് നമുക്ക് ആ ഒ ടി പി എൻട്രി ചെയ്ത് നമുക്ക് നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് ആക്റ്റീവായി നിലനിർത്താൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നുവെന്ന് വെച്ചാൽ, നമ്മുടെ വാട്സാപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. ഇതിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ടാബ് ടാപ്പ് ചെയ്യുക. ഇതിനകത്ത് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫീച്ചർ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ അക്കൗണ്ട് ഇത് ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് ഒരു കോഡ് പോകും. ആ കോഡ് ഇതിനകത്ത് തിരിച്ച് ഉണ്ടോ എഴുതിയിരിക്കുന്നുണ്ട്, വി വിൽ സെൻഡ് എ വെരിഫിക്കേഷൻ കോഡ് ടു ദിസ് ഇമെയിൽ അഡ്രസ്സ്. ഇത് ഇമെയിൽ അഡ്രസ്സ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇവരൊരു ഒരു കോഡ് സെൻഡ് ചെയ്യും. ആ കോഡിന് തിരിച്ച് ഇതിനകത്ത് എൻട്രി ചെയ്ത് കൊടുക്കണം. ഉണ്ടോ, ആ കോഡ് ഇതിനകത്ത് എൻട്രി ചെയ്ത് കൊടുക്കണം. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആയി. ഓക്കെ, വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആയി. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടാലും നമുക്ക് ഇമെയിൽ അക്കൗണ്ട് വെച്ച് നമ്മുടെ വാട്സാപ്പ് നിലനിർത്താൻ കഴിയും. ഓക്കെ.